Good morning, everybody. How are you all? Are you happy? Okay. Ellavarkkum exam okke nannayirunnu ennu karuthunnu. Ellavarum nalla reethiyil pareeksha attend cheythennu karuthukayanu kettu. Okay. Nammale innathe ee class ibide 40th class aanu. Tachanum maganum enna 11th paadathinte pagathi bhagam nammale padichu kazhinju. ബാക്കി പകുതി ഭാഗമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. കഥ എല്ലാവരും ഓർക്കുന്നുണ്ടോ? ഓക്കെ, ഞാനൊന്ന് കഥയൊന്ന് പറഞ്ഞു തരാം. അതായത്, പറയിപ്പെട്ട പന്തിരികുലത്തിലെ പ്രധാനികളിൽ ഒരാളായിരുന്നു പെരുന്തച്ചൻ. തച്ചുശാസ്ത്രത്തിൽ അതിവിദഗ്ധനായിരുന്നു പെരുന്തച്ചൻ. അങ്ങനെ ആ പെരുന്തച്ചൻ്റെ ആ വൈദഗ്ധ്യം എത്ര തന്നെ വർണ്ണിച്ചാലും മതിയാകാം. അത്രമാത്രം കഴിവുള്ള ഒരു മനുഷ്യനായിരുന്നു പെരുന്തച്ചൻ. അങ്ങനെ ഒരിക്കലും പെരുന്തച്ചന് ഒരു കുസൃതി തോന്നി. കുസൃതി എന്തായിരുന്നെന്നോ, ആ നാട്ടിൽ, അതായത് പെരുന്തച്ചൻ്റെ നാട്ടിൽ ഒരു നദിക്ക് കുറുകെ ഒരു പാലമുണ്ട്. ആ പാലത്തിൽ ചില ചെറിയ സൂത്രവിദ്യ അല്ലെങ്കിൽ ചെറിയ സൂത്രപ്പണി കാണിക്കാനായിട്ട് തച്ചൻ തീരുമാനിച്ചു. അതെന്തായിരുന്നെന്നോ, തൻ്റെ നാട്ടിലെ നദിയുടെ കുറുകെയുള്ള പാലത്തിൽ പെരുന്തച്ചൻ ഒരു മരപ്പാവയുണ്ടാക്കി വെച്ചു. വെറുതെ ഒരു പാവയായിരുന്നില്ല ആ പാവ. ആ പാവയ്ക്ക് ചില പ്രത്യേകതകളുണ്ടായിരുന്നു. അതിൻ്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ഈ പാലത്തിലേക്ക് കയറാൻ തുടങ്ങുമ്പോൾ ഈ പാലത്തിൻ്റെ അടിയിൽ ഒളിപ്പിച്ചു വെച്ച പാവ അല്ലെങ്കിൽ ആ പാലത്തിൻ്റെ അടിയിൽ ഉണ്ടാക്കി വെച്ച പാവ വെള്ളത്തിലേക്ക് താഴും. എന്നിട്ട് ഈ പാലത്തിൽ കയറിയ മനുഷ്യൻ നടക്കുന്നതിനനുസരിച്ച് അയാൾ ഓരോ ചവിട്ടും അല്ലെങ്കിൽ ഓരോ ചുവടും വെക്കുന്നതനുസരിച്ച് ഈ പാവ നദിയിൽ മുങ്ങി നദിയിൽ നിന്ന് ഒരു കവിൾ വെള്ളവും എടുത്ത് മുകളിലേക്ക് ഉയർന്നു വരും. ഏകദേശം പാലത്തിൻ്റെ മധ്യത്തിലെത്തുമ്പോൾ അല്ലെങ്കിൽ ആ തടിപ്പാലത്തിൻ്റെ നടുക്കെത്തുമ്പോൾ ഈ പാവ തൻ്റെ വായിൽ ശേഖരിച്ച് വെച്ചിരിക്കുന്ന വെള്ളം എന്ത് ചെയ്യും? പുറത്തേക്ക് തുപ്പും. അതായത് ആ യാത്രക്കാരൻ്റെ ഈ ദേഹത്തേക്ക് തുപ്പിയിടും. അപ്പോൾ ആ യാത്രക്കാരൻ മൊത്തം നനഞ്ഞ് വൃത്തികേടാകും. അങ്ങനെ ഒരു രസം, ഒരു കൗതുകത്തിന് വേണ്ടി ഉണ്ടാക്കിയതാണ് ഈ പാവയെ. അതായത് യാത്രക്കാർ പാലത്തിൽ കയറുമ്പോൾ തന്നെ ഈ പാവ വെള്ളത്തിൽ മുങ്ങി വായിൽ ഒരു കവിള് വെള്ളവുമായിട്ട് ഈ പാലത്തിൽ കയറിയ ആ മനുഷ്യൻ നടക്കുന്നതനുസരിച്ച് ഓരോ ചുവടും വെക്കുന്നതനുസരിച്ച് ഈ പാവ പൊങ്ങി 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 വന്ന് ആ പാലത്തിന് നടുക്ക് ആ വ്യക്തി എത്തുമ്പോൾ ഈ പാവ പൊങ്ങി വന്നിട്ട് അതിൻ്റെ വായിലെ വെള്ളം ചീറ്റിച്ച് ആ മനുഷ്യൻ്റെ അല്ലെങ്കിൽ ആ യാത്രക്കാരൻ്റെ ദേഹത്തേക്ക് ഇടും. അങ്ങനെ ഇതൊരു രസകരമായ കാഴ്ചയായി കുട്ടികൾക്ക് അനുഭവപ്പെട്ടു. അതായത് ഇങ്ങനെ ആരുടെയൊക്കെ ദേഹത്താണോ അല്ലെങ്കിൽ അടുത്ത ആരാണോ നനയാൻ പോകുന്നത് എന്ന് ചിന്തിച്ച് കുട്ടികൾ എപ്പോഴും ആകാംക്ഷയോടെ ഈ പാലത്തിൻ്റെ അടുത്ത് തന്നെ കാട്ടിൽ കാത്തിരുന്നു, അല്ലെങ്കിൽ പാലത്തിൻ്റെ അടിയിലൊക്കെ വന്ന് ഒളിച്ചിരിക്കും. ആരാണ് നനയാൻ പോകുന്നത്, ആരാണ് അടുത്തതായിട്ട് നനയാൻ പോകുന്നതെന്ന് അറിയാം. കുട്ടികൾക്കൊക്കെ വളരെ ഉത്സാഹമായി. ഓരോരുത്തർ വരുന്ന പോയി വരുന്ന നനഞ്ഞു പോകുന്നത് കാണുമ്പോൾ അടുത്ത ആളെ നോക്കിയിരിക്കും, ആരാണ് അടുത്ത് വരുന്നത്. ഒന്നെ വിളിച്ച് പറയും, വരുന്നുണ്ടോ വരുന്നുണ്ടോ, ഇപ്പം നനയോടാ എന്ന് വേണ്ടി വിളിച്ച് പറയും. ഒന്നെ ആ വരുന്ന വ്യക്തി പാലത്തിൽ കയറുമ്പോൾ ഈ പാവ വന്ന് തുപ്പിയിടും, ഇല്ലേ? അങ്ങനെ വെള്ളം ചീറ്റിച്ച് അല്ലെ വെള്ളം ആ യാത്രക്കാരൻ്റെ ദേഹത്തേക്ക് തുപ്പിയിട്ടിട്ട് ആ വ്യക്തിയെ മൊത്തം നനയ്ക്കും, ഇല്ലേ? എന്നിട്ട് അത് കുട്ടികൾക്ക് മാത്രം അതിനോട് വലിയ ഇഷ്ടം തോന്നും. കുട്ടികൾക്കൊരു സന്തോഷമായിരുന്നു അത് കാണാനായിട്ട്. പക്ഷെ മുതിർന്നവർക്ക് അത്ര കണ്ട് അത് രസിച്ചില്ല. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ ഇത് പെരുന്തച്ഛൻ്റെ മകൻ ഈ പാലത്തിലേക്ക് കടന്നു വരികയും തച്ചൻ്റെ മകൻ ഈ പാവയെ കാണുകയും ഉണ്ടാകും. ഇത്രയും ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞത്. ഓക്കെ, ഇനിയത്തെ ക്ലാസ്സിൽ ഇന്ന് നമ്മൾ അതിൻ്റെ ബാക്കി ഭാഗമാണ് പറയാൻ പോകുന്നത്. അങ്ങനെ ഈ ഒരു ദിവസം തച്ചൻ്റെ മകൻ ഈ പാലത്തിലൂടെ നടന്നു വന്നു. അച്ഛൻ ഉണ്ടാക്കി വെച്ച കൗതുക പാവ കണ്ട് മകന് അസൂയ തോന്നി, വളരെയധികം സന്തോഷവും തോന്നി. അതായത് അച്ഛൻ്റെ ഈ കൗതുക പാവയെ കണ്ടപ്പോൾ ആ പാവയുടെ ആ പ്രവൃത്തി അല്ലെങ്കിൽ ആ പാവയെ ആ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന രീതിയൊക്കെ കണ്ടപ്പോൾ മകന് വളരെയേറെ സന്തോഷവും തോന്നി. അതോടൊപ്പം അച്ഛൻ കൊള്ളാമല്ലോ, അച്ഛൻ ഇത്രയും മനോഹരമായ പാവ ഉണ്ടാക്കിയല്ലോ എന്നൊരു തോന്നലും ഉണ്ടായി. അച്ഛനെ പോലെ തന്നെ തച്ചുശാസ്ത്രത്തിൽ അതിസമർത്ഥനായിരുന്നു മകനും.
അച്ഛനെപ്പോലെ തന്നെ നല്ല അതിവിദഗ്ധനായിരുന്നു മകനും. അച്ഛനുണ്ടാക്കിയ കൗതുകപ്പാവ ഉയർന്നു വരുന്നത് ഇഷ്ടമായെങ്കിലും മനുഷ്യരുടെ മുഖത്തേക്ക് തുപ്പുന്നത് മകനിഷ്ടമായില്ല. അല്ലേ, അച്ഛനുണ്ടാക്കിയ പാവ വളരെ ഇഷ്ടപ്പെട്ടു. അച്ഛൻ ഇങ്ങനെ ഒരു സൂത്രപ്പണിയൊക്കെ ഉണ്ടാക്കി വെച്ചത് കണ്ടിട്ട് വളരെ സന്തോഷം തോന്നി. പക്ഷേ ഈ പാവ യാത്രക്കാരുടെ മുഖത്തേക്ക് തുപ്പുന്നത് കണ്ടിട്ട് ഈ മകനത് ഇഷ്ടപ്പെട്ടില്ല. അത് മാത്രം ഇഷ്ടപ്പെട്ടു, പക്ഷെ പാവ വളരെ ഇഷ്ടമായി. ഈ യാത്രക്കാരൻ്റെ മുഖത്തേക്ക് ഈ പാവ തുപ്പുന്നത് മാത്രം മകന് ഇഷ്ടമായില്ല. അപ്പോഴാണ് മകന് മറ്റൊരു തമാശ തന്നെ. അപ്പം മകൻ വിചാരിച്ചാ, അച്ഛൻ ഇത്രയും ചെയ്താൽ ഞാൻ ഇതിൻ്റെ അപ്പുറത്തെ എന്തെങ്കിലുമൊക്കെ കുസൃതി കാണിക്കാം, അല്ലെങ്കിൽ അച്ഛൻ ചെയ്തതിനേക്കാൾ ഒരു പടി മുന്നിൽ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി വെക്കാം എന്നൊരു കുസൃതി അല്ലെങ്കിൽ ഒരു ആശയം മകൻ്റെ മനസ്സിലേക്ക് വന്നു. അപ്പോഴാണ് മകന് മറ്റൊരു തമാശ, അച്ഛൻ ഈ ഒരു തമാശ കാണിച്ചെങ്കിൽ മകൻ വേറൊരു തമാശ മകന് തോന്നി. മകൻ മറ്റൊരു പാവയെ അച്ഛൻ്റെ പാവയുടെ അടുത്ത് തന്നെ ഉണ്ടാക്കി വെച്ചു. മകൻ എന്ത് ചെയ്തു? മകൻ വേറൊരു പാവ, അച്ഛൻ്റെ പാവയല്ല, അച്ഛൻ്റെ പാവ ഓൾറെഡി ആ പാലത്തിനിടയിലുണ്ട്, മകൻ അച്ഛൻ്റെ പാവ കൂടാതെ വേറൊരു പാവയെ സ്വന്തമായിട്ട് ഉണ്ടാക്കി അച്ഛൻ്റെ പാവയുടെ അടുത്ത് കൊണ്ടുവന്ന് വെച്ചു. അച്ഛൻ്റെ പാവ വെള്ളം വായിൽ നിറയ്ക്കാൻ വേണ്ടി മുങ്ങുമ്പോൾ മകൻ്റെ പാവ പതിയെ ഉയർന്നു തുടങ്ങും. എന്താ പ്രത്യേകത എന്താണ്? അതായത് യാത്രക്കാരൻ പാലത്തിലോട്ട് കയറുമ്പോൾ തന്നെ അച്ഛൻ്റെ പാവ വെള്ളത്തിലേക്ക് ആഴ്ന്നിറങ്ങി വായിൽ വെള്ളം കൊള്ളും. ഈ മകൻ്റെ പാവ അപ്പോൾ എന്ത് ചെയ്യും? അച്ഛൻ്റെ പാവ വെള്ളം വായിൽ കൊള്ളുവാനായി വെള്ളത്തിലേക്ക് മുങ്ങുന്ന സമയത്ത് മകൻ്റെ പാവ ഉയർന്നു തുടങ്ങും, പൊങ്ങിത്തുടങ്ങും. അതായത് അച്ഛൻ്റെ പാവയിലും ഒരു പടി മുന്നേ മകൻ്റെ പാവ ഉയർന്നു തുടങ്ങും. അച്ഛൻ്റെ പാവയ്ക്ക് മുന്നേ മകൻ്റെ പാവ മുകളിലത്ത് ഓരോ ചവിട്ടടി വെക്കും തോറും അച്ഛൻ്റെ പാവ പൊങ്ങി വരുന്നതിനേക്കാട്ടിൽ ഒരു പടി മുന്നേ മകൻ്റെ പാവ ഉയർന്നു വന്നു. അച്ഛൻ്റെ പാവ തുപ്പാനൊരുങ്ങും മുമ്പേ മകൻ്റെ പാവ ആ പാവയുടെ കവിളിൽ ആഞ്ഞടിക്കും. എന്താ ചെയ്തത്? മകൻ്റെ പാവ ഇങ്ങനെ അച്ഛൻ്റെ പാവയിലും ഒരുപടി മുന്നേ ഇങ്ങനെ ഉയർന്നുയർന്നു വന്നു. അച്ഛൻ്റെ പാവ മുകളിലെത്തി തുപ്പാനായിട്ട് ഒരുങ്ങുമ്പോൾ തന്നെ മകൻ്റെ പാവ അച്ഛൻ്റെ പാവയുടെ കരണത്തിട്ട് ഒരൊറ്റ അടി കൊടുക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? അച്ഛൻ്റെ പാവ ഡയറക്ഷൻ തെറ്റല്ല, ദിശ തെറ്റി നദിയിലേക്ക് തുപ്പും. ഇല്ലേ, അതായത് യാത്രക്കാരൻ്റെ ദേഹത്ത് വീഴേണ്ടുന്ന ആ വെള്ളം അടിക്കുന്ന ആ ഊക്കിൽ അല്ലെങ്കിൽ അടി കൊള്ളുമ്പോൾ അതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ആയിട്ട് ഇത് നദിയിലേക്ക് വെള്ളം തുപ്പും. അങ്ങനെ അപ്പോൾ അച്ഛൻ്റെ പാവ തുപ്പുന്നത് നദിയിലേക്കാവും അല്ലെങ്കിൽ വെള്ളത്തിലേക്കാവും. ഈ കാഴ്ച കാണാൻ കുട്ടികൾ കൂട്ടം കൂടി തുടങ്ങി. അപ്പോൾ കുട്ടികൾക്ക് ഒന്നുകൂടെ രസമായി. അച്ഛൻ്റെ പാവയെ കാണാൻ ഓൾറെഡി പിള്ളേർ ഇപ്പോഴും കാത്തിരിക്കുകയാണ്. ഇപ്പോഴതാ മകൻ്റെ പാവയും അവിടെ എത്തിച്ചേർന്നു. അല്ലേ, മകൻ്റെ പാവയും കൂടെ അങ്ങനെ രണ്ട് പാവകളും തമ്മിലുള്ള മത്സരം കാണാൻ കുട്ടികൾക്ക് അതിയായ സന്തോഷമുണ്ടായി, അല്ലെങ്കിൽ അതിയായ താല്പര്യമുണ്ടായി, അവർക്ക് അതിയായ കൗതുകമുണ്ടായി. അങ്ങനെ ഇരിക്കെ പെരുന്തച്ഛൻ ആ വഴി വന്ന് അങ്ങനെ ഇരിക്കെ അങ്ങനെ ഈ ഒരു രണ്ടുപേരുടെയും പാവ തമ്മിലുള്ള ഈ ഒരു വഴക്ക് അല്ലെങ്കിൽ ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരിക്കലും പെരുന്തച്ഛൻ ആ വഴി വരാനിടയായി. തച്ഛൻ തൻ്റെ കരകൗശല വിദ്യയിൽ മനം നിറഞ്ഞ് പാലത്തിൽ കയറി. അപ്പോൾ മകൻ പാവ ഉണ്ടാക്കി വെച്ചതൊന്നും തച്ഛൻ പെരുന്തച്ഛൻ അറിഞ്ഞില്ല. പെരുന്തച്ഛൻ തൻ്റെ ആ തച്ച് ശാസ്ത്രത്തിലല്ല, തച്ച് വിദ്യയിൽ, തൻ്റെ കരകൗശല വിദ്യയിൽ മനം നിറഞ്ഞ് വളരെ സന്തോഷപൂർവ്വം പാലത്തിൽ കയറി. ഉയർന്നു വരുന്ന പാവയെ നോക്കി. അപ്പോഴാണ് മറ്റൊരു പാവ ഉയർന്നു വരുന്നത് കണ്ടത്. അല്ലേ, തച്ഛൻ താനുണ്ടാക്കി വെച്ച പാവ മാത്രമേ ഉള്ളൂ എന്നാണ് കരുതിയത്. തച്ഛൻ വളരെ സന്തോഷത്തോടെ പാവയിൽ പാലത്തിൽ കയറി തൻ്റെ പാവയെ നോക്കിയപ്പോൾ ദേവത തൻ്റെ പാവയ്ക്ക് മുന്നേ വേറൊരു പാവ ഉയർന്നു വരുന്നതാണ്. അപ്പോഴും അദ്ദേഹത്തിന് സോറി, ഇത് മകനുണ്ടാക്കിയ പാവയാണെന്ന് അച്ഛൻ അപ്പോൾ തന്നെ ഉറപ്പിച്ചു. ആ പാവ കണ്ടപ്പോൾ തന്നെ അച്ഛന് മനസ്സിലായി ഇത് മകനുണ്ടാക്കിയ തൻ്റെ അത്രയും അല്ലെങ്കിൽ തന്നെക്കാൾ മിടുക്കനാണ് മകനെന്ന് അച്ഛന് ഉറപ്പുണ്ടായിരുന്നു. ഇതുപോലെ വേറെ ആരും ഇത്രയും മനോഹരമായ ഒരു പാവ ഉണ്ടാക്കുകയില്ല, കരകൗശല അതായത് നല്ല ചിത്രപ്പണിയോടുകൂടിയ പാവയൊന്നും ഉണ്ടാക്കത്തില്ല. അപ്പോഴും മകൻ തന്നെയാണ് ഈ പാവ ഉണ്ടാക്കിയതെന്ന് അച്ഛന് ഉറപ്പായിരുന്നു. അപ്പോഴും അദ്ദേഹത്തിന് സന്തോഷമാണ് ഉണ്ടായിരുന്നത്. മകൻ്റെ ഈ ഒരു കരകൗശല വിദ്യയിൽ അല്ലെങ്കിൽ മകൻ്റെ ഈ കഴിവ് കണ്ടിട്ട് അച്ഛന് വളരെയേറെ സന്തോഷമാണ് തോന്നിയത്. എന്നാൽ തുപ്പാലൊരുങ്ങും മുമ്പേ മകൻ്റെ പാവ തൻ്റെ പാവയുടെ കരണത്തടിക്കുന്നത് കണ്ടപ്പോൾ പെരുന്തച്ഛന് ആകെ ദുഃഖമായി. പക്ഷേ എന്ത് സംഭവിച്ചു? തൻ്റെ പെരുന്തച്ഛൻ്റെ പാവയുടെ മുഖത്ത് മകൻ്റെ പാവ അടിക്കുന്നത് കണ്ടപ്പോൾ പെരുന്തച്ഛന് വിഷമമായി. എങ്കിലും തന്നെക്കാൾ സമർത്ഥനായ മകൻ്റെ നൈപുണ്യം കണ്ട് പെരുന്തച്ഛൻ
ഉള്ളിൽ ചിരിച്ചു അല്ലേ. പക്ഷെ തന്നേക്കാൾ കഴിവുള്ളവനാണ് മകൻ എന്ന തോന്നല് പെരുന്തച്ഛന് വളരെയേറെ സന്തോഷമുണ്ടാക്കി. അപ്പോൾ പെരുന്തച്ഛൻ തൻ്റെ ഉള്ളിൽ ചിരിച്ചു. തന്നേക്കാൾ വിദഗ്ധനാണ്, തന്നേക്കാൾ കഴിവുള്ളവനാണ് മകൻ എന്നൊരു ബോധ്യം തച്ഛനുണ്ടായിപ്പോകും. തച്ഛൻ മനസ്സിൽ ഊറിച്ചിരിച്ചു. ഓക്കെ, എല്ലാവരും ഈ പാഠഭാഗം ഒന്ന് വായിച്ച് നോക്കണം കേട്ടോ. അതായത് പകുതി ഭാഗം നമ്മൾ ഓൾറെഡി വായിച്ച് കഴിഞ്ഞാണ് ഇന്ന് പഠിപ്പിച്ച ഭാഗങ്ങൾ. പേജ് നമ്പർ 45 ഉം 46 ഉം ഈ രണ്ട് ഭാഗം നിങ്ങൾ ഒന്ന് എല്ലാവരും ഒന്ന് വായിച്ച് നോക്കണം കേട്ടോ. എല്ലാവർക്കും ഈ കഥ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും ടെക്സ്റ്റ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ ക്ലിയർ ആകും കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി.